റമളാനിനെ കുറിച്ച് ധാരാളം ശ്രേഷ്ഠതകൾ ഹദീസിലൂടെയും ഖുർആനിലൂടെയും അള്ളാഹു നമ്മളെ അറിയിക്കുകയുണ്ടായി. മാത്രമല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഖുദ്സിയായ ഹദീസ് അള്ളാഹു പറയുന്നതായിട്ട് الصوم لي وانا جزي به نوم بيندي دان نانا ندن كولي نلغند الله برا ينو نوم بيندي دان نانا ندن كولي نلغند صوبا بيك ما يتن نمال بول چندي چو بوغم فباكي ولا عملي غل عرق بندي لدان نوم بيندي دان نانا ندن كولي نلغند ين الله برا ينبول ഈ നമസ്കാരമോ ഈ സക്കാത്തോ ഈ ഹജ്ജോ ഈ സദഖയോ ഈ ഖുർആൻ പാരായണങ്ങളോ ഈ നസീഹത്തോ ഈ ഒരുമിച്ച് കൂടലോ ഇതെല്ലാം ആർക്ക് വേണ്ടിയാണ്? നമസ്കരിക്കാൻ കൈകെട്ടി നിൽക്കുന്ന മനുഷ്യൻ കൈകെട്ടുന്നതിന് മുമ്പ് ഉസല്ലി ലില്ലാഹി തആല അവൻ അല്ലാഹുവിന്റെ മുന്നിൽ പ്രതിജ്ഞയെടുക്കാൻ തുടങ്ങുന്നതിന് മുമ്പ് അവൻ ചെയ്യുന്ന നിയ്യത്ത് എന്താണ്? ഉസല്ലി ലില്ലാഹി തആല അല്ലാഹുവിന് വേണ്ടി ഞാൻ നമസ്കരിക്കുന്നു. പിന്നെന്തിനാണ് അല്ലാഹു ഇവിടെ പറഞ്ഞത് നോമ്പ് എന്റേതാണ്, ഞാനാണ് അതിന് കൂലി നൽകപ്പെടുന്നത്, അതിന് കൂലി കൊടുക്കുന്നത് ഞാനാണ്, നോമ്പ് എന്റെയാണ്. ബഹുമാനമുള്ള സഹോദരങ്ങളെ, ഭൂമി മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, മസാജിദുകൾ മുഴുവനും അല്ലാഹുവിൻ്റെതാണ്, പള്ളികളെല്ലാം അല്ലാഹുവിൻ്റെതാണ്. ബൈത്ത് എന്ന് പറയുമ്പോൾ വീട് എന്നായി പോകും, പക്ഷേ ബൈത്തുല്ലാ എന്ന് പറയുമ്പോൾ അള്ളാഹുവിന്റെ വീടെന്നാകും. നമ്മുടെ ഈ പ്ലാമോട്ടിലെ പള്ളിയുടെ പേരും മസ്ജിദ് എന്നാണ്. ഇവിടെ മസ്ജിദുല്ലാ എന്ന് ചേർക്കാറില്ല. കൊട്ടാരക്കര പള്ളിയിലും മസ്ജിദ് എന്ന് പറയുമെങ്കിൽ അവിടെയും മസ്ജിദുല്ലാ എന്ന് ചേർക്കാറില്ല. അള്ളാഹുവിന്റെ മസ്ജിദ് എന്നോ അള്ളാഹുവിന്റെ പള്ളി എന്നോ അല്ല നമ്മൾ പറയുന്നത്, മസ്ജിദ് പള്ളി. പക്ഷെ പരിശുദ്ധമായ കഅബ ഷരീഫിനെ അല്ലാഹു വിശേഷിപ്പിക്കുന്നത് എങ്ങനെ? കഅബത്തുല്ലാ ബൈത്തുല്ലാ അല്ലാഹുവിന്റെ വീട്, അല്ലാഹുവിന്റെ ഭവനം, അല്ലാഹുവിന്റെ വീട് അല്ലാഹുവിന്റെ ഭവനം എന്ന് ബൈത്തുല്ലാ കഅബത്തുല്ലാ എന്ന് അല്ലാഹുവിന്റെ റസൂൽ പോലും ലോകത്തുള്ള മുഴുവൻ മുസ്ലിമീങ്ങളെ പോലും ആ ബൈത്തുല്ലായെ ബൈത്തുല്ലാ എന്ന് വിളിച്ച് വിശേഷിപ്പിക്കുന്നുവെങ്കിൽ തശ്രീഫിയായ ഇലാഫത്താണിത്. ശ്രേഷ്ഠത അല്ലാഹു കൊടുത്തിരിക്കുന്നു ഇവിടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ കഅബയെ അല്ലാഹു ഇലാ നഫ്സിഹി അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞു ബൈത്തുല്ലാ എന്ന്. ഇപ്പൊ ബാക്കിയുള്ള വീടൊന്നും അല്ലാന്റെതല്ലേ എന്ന് നമുക്ക് തോന്നിപ്പോകും. ഇത് പള്ളി അല്ലാന്റെതല്ലേ? ഈ ലോകത്തുള്ള സകലമാന മസാജിദുകളും ഇതൊന്നും അല്ലാഹുവിന്റെതല്ലേ? പള്ളികളൊന്നും അല്ലാഹുവിന്റെതല്ലേ? അല്ലാഹുവിന്റെ അത് തന്നെ. പക്ഷെ കഅബത്തുല്ലാക്ക് ഒരു പ്രത്യേകമായ പോരിശയുണ്ട്. പ്ലാമോട്ടിലെ പള്ളിയിൽ ഒരു വഖത്ത് ഇമാമും ജമാഅത്തുമായി നാം നമസ്കരിച്ചാൽ 27 ദറജ മാത്രമാണ് കൂലിയെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് നീ ഇമാമും ജമാഅത്തുമായി നമസ്കരിച്ചാൽ 27,00,000 പ്രതിഫലമാണ്. കൂലിയുണ്ടോ ഇല്ലയോ? ഇവിടെ നമ്മൾ നമസ്കരിക്കുമ്പോ 27 ദറജ, വെറും കേവലം 27 ദറജ. പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി നമസ്കരിച്ചാൽ 27,00,000 ദറജ. നമ്മുടെ ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ പോയിരുന്നു കൊണ്ട് ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1 ദറജയാണ് അവന് കൂലി നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി ഒരു റക്അത്ത് നമസ്കരിച്ചാൽ 1,00,000 കൂലിയാണ് അവന് നൽകപ്പെടുന്നത്. പരിശുദ്ധമായ ഇവിടുത്തെ പള്ളികളിൽ ഒരു പ്രാവശ്യം ഒരാൾ പോയി ഖുർആൻ പാരായണം ചെയ്ത് പൂർത്തിയാക്കിയാൽ ഒരു ഖുർആൻ പൂർത്തീകരിച്ച ഖത്മ പൂർത്തീകരിച്ചതിന്റെ കൂലി മാത്രമാണെങ്കിൽ പരിശുദ്ധമായ കഅബ ഷരീഫിൽ പോയി ഒരാൾ ഒരു പ്രാവശ്യം ഖുർആൻ ഖത്മ ചെയ്താൽ 1,00,000 ഖുർആൻ പൂർത്തീകരിച്ചതിന്റെ സവാബാണ്. ഈ നാട്ടിലെ പള്ളിയിൽ ഒരാൾ നമസ്കാരം കഴിഞ്ഞൊരു സാധുവിനെ കണ്ട് 1 രൂപ കൊടുത്ത് സഹായിച്ചാൽ 1 രൂപയുടെ ദർജയാണ് കൂലിയാണ് അവന് നൽകപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്തിരിക്കുന്നവർക്ക് 1 റിയാല് നൽകി നീ സഹായിച്ചാൽ 1,00,000 റിയാലിന്റെ കൂലിയാണ് അള്ളാഹു അവിടെ നിനക്ക് വേണ്ടി എഴുതുന്നത്.
ഒരു സുബ്ഹാനല്ലാ നിന്റെ നാട്ടിലെ പള്ളിയിൽ നീ ചൊല്ലിയാൽ നിന്റെ നാട്ടിൽ വെച്ച് നീ ചൊല്ലിയാൽ ഒരു സുബ്ഹാനല്ലാ ചൊല്ലിയതിന്റെ കൂലിയാണ് എഴുതപ്പെടുന്നതെങ്കിൽ പരിശുദ്ധമായ കഅബയുടെ പൂമുഖത്ത് പോയിട്ട് നീ ഒരു സുബ്ഹാനല്ലാ ചൊല്ലിയാൽ 100,000 സുബ്ഹാനല്ലാ ചൊല്ലിയതിന്റെ സവാബ് അല്ലാഹു എഴുതും. അപ്പൊ അല്ലാഹുക്ക് കൂടുതൽ ഇഷ്ടം ആ കഅബയോടാണ്, ബൈത്തുല്ലാ. അതുകൊണ്ട് അല്ലാഹു തആല ആ കഅബയെ കൂടുതൽ സ്നേഹിച്ചുകൊണ്ട് ആ കഅബയെ കൂടുതൽ പൊരിഷ നൽകിക്കൊണ്ട് കൂടുതൽ തശരീഫ് നൽകിക്കൊണ്ട് അല്ലാഹുവിലേക്ക് തശരീഫ് ഇലാഫ ഇലാഫത്തു തശരീഫി തശരീഫിന്റെ ഇലാഫ അല്ലാഹുവിലേക്ക് ചേർത്തുകൊണ്ട് പറഞ്ഞു. അതാണ് അല്ലാഹു പറഞ്ഞത് അസ്സൗമു ലീ വ അന ജസീ ബിഹി, നോമ്പ് എനിക്കുള്ളതാണ്, ഞാനാണ് അതിന് കൂലി നൽകുന്നത്. അതല്ലാതെ ബാക്കിയുള്ള അമലും അള്ളാഹുവിന്റേതല്ല എന്നല്ല അതിന്റെ അർത്ഥം. അങ്ങനെ ആരും ധരിച്ചു പോകരുത്, എല്ലാ അമലും അള്ളാഹുവിനുള്ളതാണ്. പരിശുദ്ധ റമദാനിനെ കുറിച്ച് നോമ്പിനെ കുറിച്ച് അള്ളാഹു സുബ്ഹാനഹു വതആല ഖുർആനിൽ ഇറക്കിയ ഒരായത്ത്, ആ ആയത്താണ് നമുക്കിന്ന് ഇവിടെ ചർച്ചാ വിഷയം. كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. الله سبحانه وتعالى رمضان كرچ പറഞ്ഞ ഒരായത്ത്, يا ايها الذين امنوا സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കും, നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നോമ്പ് വ്രതം നിർബന്ധമാക്കപ്പെട്ടതുപോലെ ഏ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അവിടെയാണ് ചോദ്യത്തിന് മറുപടി നൽകേണ്ടത്. എന്തിന്? എന്തിനാണ് അല്ലാഹു നോമ്പ് നിർബന്ധമാക്കിയത്? ഈത്തപ്പഴം തിന്നാനോ, കഞ്ഞി കുടിക്കാനോ, പയറ് തിന്നാനോ, പള്ളിയിൽ വന്ന് അടിയും വഴക്കം ഉണ്ടാക്കാനോ, ബഹളം ഉണ്ടാക്കാനോ? എന്തിനാണ് നോമ്പ്? റമദാനിന്റെ നോമ്പ് എന്തിന്? മറുപടി നിങ്ങൾ പറയും. അല്ലാഹു ചോദിക്കുന്നു ഇവിടെ, ഏ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, നിങ്ങളുടെ മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നാം നോമ്പ് നിർബന്ധമാക്കിയതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുകയാണ്. എന്തിന്? അതിന് അല്ലാഹു തന്നെ മറുപടി നൽകുന്നു. ഇവിടെ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാമെന്ന് അല്ലാഹുവിടെ വാഗ്ദാനം ചെയ്തിട്ടില്ല ഈ ആയത്തിലൂടെ. എങ്കിലും നിങ്ങൾ പറയണം, മാലിന്യങ്ങൾ ഇരിപ്പുണ്ട് ഇവിടെ. ഈ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നിങ്ങൾക്ക് ഞാൻ സ്വർഗം തരാം, നിങ്ങൾ നോമ്പ് പിടിച്ചാൽ നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് ഞാൻ മോചനം നൽകാം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞിട്ടില്ല. നിങ്ങൾക്ക് ഞാൻ കൂലി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ പദവി കൂട്ടിത്തരാം, നിങ്ങൾക്ക് ഞാൻ ഒരുപാട് നോമ്പ് വെച്ചതിന്റെ സവാബ് തരാം, ഇതൊന്നും അല്ലാഹു സുബ്ഹാനഹു വതആല ഇവിടെ പറഞ്ഞില്ല. യാ അയ്യുഹല്ലദീന ആമനൂ, ഏ സത്യവിശ്വാസികളെ, കുത്തിബ അലൈക്കുമുസ്സിയാം, നോമ്പ് നിങ്ങളുടെ മേൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കമാ കുത്തിബ അലല്ലദീന മിൻ ഖബലികും, നിങ്ങൾക്ക് മുമ്പുള്ള സമുദായത്തിന്റെ മേൽ നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങളുടെ മേലും നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. എന്തിന്? ആ ചോദ്യത്തിന് മറുപടിയാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളെ, സഹോദരിമാരെ, റമദാനിനെ പ്രതീക്ഷിച്ചിരിക്കുന്നവരെ, റമദാനിന്റെ നോമ്പിനെ ആഗ്രഹിച്ചിരിക്കുന്നവരെ, ആ റമദാനിന്റെ നോമ്പ് വരവേൽക്കുന്നതിന് വേണ്ടി വീടും പരിസരവും ഒക്കെ വൃത്തിയായി ശ്രദ്ധിച്ച് ആ ഭാഗങ്ങളൊക്കെ ശുദ്ധികലശ നടത്തിക്കൊണ്ടിരിക്കുന്നവരെ, എന്തിനാണ് നോമ്പ്, എന്തിനാണ് നോമ്പ് എന്നതിനെ കുറിച്ച് അല്പം ഒന്ന് ചിന്തിക്കും. അതാണ് നമ്മുടെ വിഷയം. അല്ലാഹു തന്നെ പറയുന്നു മറുപടി, ലഅല്ലകും തത്തഖൂൻ, നിങ്ങൾ തഖ്വയുള്ളവരാകുന്നതിനു വേണ്ടി. എന്തിനാണ് നോമ്പ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകുന്നതിനു വേണ്ടി, ഭയഭക്തി ഉള്ളവരാകുന്നതിനു വേണ്ടി, അല്ലാഹുവിനെ പേടിക്കുന്നവരാകുന്നതിനു വേണ്ടി, പടച്ചവനെ ഭയക്കുന്നവരാകുന്നതിനു വേണ്ടി, മതബോധമുള്ളവരാകുന്നതിനു വേണ്ടി, മതനിഷ്ഠയുള്ളവരാകുന്നതിനു വേണ്ടി, യഥാർത്ഥം മുസ്ലിമാകുന്നതിനു വേണ്ടി, പരിപൂർണമായ നിലയിൽ അല്ലാഹുവിനെ ഭയപ്പെടുന്നതിനു വേണ്ടി, സകലമായ വസ്തുക്കളുടെ മുന്നിൽ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല എന്ന പരിപൂർണമായ വിശ്വാസം.
വിശ്വാസം നിന്റെ ഹൃദയത്തിലേക്ക് തളച്ചു കയറുന്നതിന് വേണ്ടി നാം നിങ്ങളുടെ മേൽ നോമ്പ് നിർബന്ധമാക്കി. ലഅല്ലകും തത്തഖൂൻ, അല്ലാഹു തന്നെ മറുപടി പറയുന്നു. ഈ ആയത്തിൽ എവിടെയാണ് നിങ്ങൾ നോമ്പ് പിടി, നിങ്ങൾക്ക് ഞാൻ സ്വർഗം നൽകാം, നോമ്പ് പിടി നിങ്ങൾക്ക് ഞാൻ നരകമോചനം നൽകാം, എവിടെയാണ് അല്ലാഹു പറഞ്ഞത്? ഇല്ല ഇല്ല, അല്ലാഹു പറഞ്ഞ ഒരേ ഒരു ക്വാളിറ്റി, ഒരേ ഒരു ഡിഗ്രി എന്താണ്? നിങ്ങൾ തഖ്വ ഉള്ളവരാകാം, നിങ്ങൾ തഖ്വ ഉള്ളവരായി മാറും. അല്ലാഹുവിന്റെ അടുക്കൽ നിങ്ങൾ മുത്തഖീങ്ങളായി മാറിയാൽ പടച്ചവൻ നിങ്ങളെ ഇഷ്ടപ്പെടും. അതുകൊണ്ട് തഖ്വ ഉണ്ടാക്കിയെടുക്കാൻ ഒരേ ഒരു പരിഹാരം, അത് റമദാനിന്റെ നോമ്പാണ്. വേറെ ഒന്നുമില്ല പരിഹാരം.